ചേട്ടാ പരീക്ഷ ജയിക്കാനുള്ള വഴിപാടുകളും ഉണ്ടോ? പഠിച്ച പോരെ, വിദ്യാപുഷ്പാഞ്ജലി ചെയ്തിട്ടേ. അതിനെത്രയാവും? 50 രൂപ. അപ്പൊ സാധാരണ പുഷ്പാഞ്ജലിക്കോ? 10 രൂപ. ആ എന്നാ സാധാരണ പുഷ്പാഞ്ജലി വരണം? ആ അത് പറഞ്ഞ പോലെ നിങ്ങക്ക് പേര് നാളും പറ. വിശാഖ്. വിശാഖം. വിശാഖ്. വിശാഖം. നടന്നു വേഞ്ചല്ലേ നിറച്ചു വെക്കാം. ആൾക്കാർ വരെ തിരക്ക്. ആ വിശാഖ, ഇന്ന് പരീക്ഷ ഉണ്ടാവൂലേ? ആ ആ ഒരു പുഷ്പാഞ്ജലി. ആരുടെ പേരിലാ? സുഭദ്ര. പാലാപ്പറമ്പിലെ സുഭദ്രയാണോ? അതെ. ആ അശ്വതി നക്ഷത്രം അല്ലേ? അതെ. മുത്തശ്ശിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? എല്ലാം ശരിയാവും. ആ ഇന്ന് നേരം വൈകിയോ? ആ കുറച്ച്. അല്ല ഈ കുട്ടികൾ എവിടുത്തെ? അത് നമ്മുടെ പാലാപ്പറമ്പിലെ കുട്ടികളാ. അപ്പൊ അവര് നാട്ടിലെത്തിയോ? ഇപ്പോ സ്കൂള് പൂട്ടിയിരിക്കല്ലേ. അച്ചാച്ചന്റെ അമ്മയുടെ കൂടെ നിക്കാൻ വന്നതാ. എട്ടത്തേക്കാകെ വയ്യാന്ന് പറഞ്ഞു കേട്ടെ. ഒരു കാലത്ത് അവര് പ്രണയമുണ്ടല്ലോ, ഈ നാട്ടിലൊക്കെയും പാട്ടായിരുന്നു. ആ അതൊക്കെ ഒരു കാലം. അന്തിമാനത്തമ്പിളി പോലെ ഗന്ധമേഴും പെണ്ണെ, അന്തിമാനത്തമ്പിളി പോലെ ഗന്ധമേഴും പെണ്ണെ, നിന്റെ മിഴിയിണകളിൽ കണ്ടേ ഒരു കുറുമ്പിപ്പൂവിൻ ചിരിയും, നിന്റെ കരിവാളായിട്ട കയ്യാൽ എന്നെ ഉരുമ്മിപ്പോയതെന്നെ. തന്തിന്നാനേ 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 നാനേ, ഓ തന്തിന്നാനേ തന്തിന്നാനേ റാണി റാണി റാണേ. ഒരു ചെന്തമിഴ് കൊടി പോലെ കൊഞ്ചു കൊടുങ്ങിപ്പോയൊരു പെണ്ണെ, നിന്റെ കരിമഷിയിട്ട കണ്ണാൽ എന്നെ നോക്കണ Thank you.
അരയാലിൻ പൂന്തണലിൽ കേളുങ്ങുന്ന കൊലുസിൻ്റെ കൊഞ്ചൽ കേൾക്കാനായി മനമൊരുങ്ങുന്നോവുകളിൽ മാരി പെയ്യും രാവുകളിൽ പ്രണയത്തിൻ തോണി ഒഴിഞ്ഞെങ്ങോ പോയി നീ ജീവിതം വളരെ ചെറുതാണ്. വർഷത്തിലൊരിക്കൽ വരുന്ന പ്രണയദിനത്തിനെ കാത്തിരിക്കാതെ അനുനിമിഷവും പ്രണയിക്കൂ. പ്രണയിക്കുന്ന ഓരോ നിമിഷങ്ങളെയും മധുരിക്കുന്ന ഓർമ്മകളാക്കി മാറ്റും.